17 മോഡലാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. എക്സ്ട്രാ ക്രോം കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇതേതാണ് മോഡൽ വരുന്നത്? ഇത് 2017 ആണ്. 14,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ചേട്ടാ, അടുത്ത വണ്ടി വരുന്നതല്ല, ഇനി ഒമിനി ഈക്കോ ഒക്കെയാണ്. ഇതേതാണ് ഒമിനി വരുന്നത്? 13 മോഡലാണ് അല്ലേ? എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഓണർഷിപ്പ് ഒമിനി ആണ്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ വലിയ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 പുതിയ ടയറോളം തന്നെ വണ്ടിയിൽ വരുന്നുണ്ടെന്ന് പറയാം. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ഏട്ടാ ഇത് ഓടിയിട്ടുള്ളത്? 49,000 കിലോമീറ്റർ അപ്പൊ ഈ റൺ ചെയ്തിട്ടുള്ള ഒരു ഒമിനിയാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? 175,000 രൂപയാണ്. അപ്പൊ ഈ ഒരു ഒമിനിയുടെ റേറ്റ് ചോദിക്കുന്നത്. ഈ ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കത്തില്ലേ? ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ മസോമാരെ, അപ്പൊ വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോയാണ്. നമ്മളുള്ളത് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ കായംകുളത്തുള്ള ഇൻഡസിന്റെ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അഖിലേട്ടനായിരുന്നു നമുക്ക് ഇത്രയും വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോയാണ്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇനിയുള്ളത് കുറച്ച് ഒമിനി കിടപ്പുണ്ട്, അതേപോലെ ഈക്കോ കിടപ്പുണ്ട്, അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇനിയുള്ളത്. അപ്പൊ അടുത്ത വണ്ടിയിലോട്ട് പോകാം. അപ്പോ ഇതേതാണ് ഏട്ടാ വണ്ടി വരുന്നത്? അടുത്ത ഒമിനി 2010 മോഡൽ ഒമിനിയാണ്. എങ്ങനെയാണ് ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ഒമിനിയാണ്. എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് വണ്ടി? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 ആവറേജോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജിന് മേളിൽ ബോഡി ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. 110,000 രൂപയാണ് അപ്പൊ ഈ ഒരു ഒമിനിയുടെ പ്രൈസ് ചോദിക്കുന്നത്. 2011 മോഡൽ ഈക്കോയാണ്. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഒരു റെഡ് കളറ്. ഇത് അത്യാവശ്യം ഈ ഒരു കളർ ഒരു റയർ കളർ ആണ് അല്ലേ? സെവൻ സീറ്റർ ആണ് ഈ വണ്ടി വരുന്നത് അല്ലേ? ഓക്കെ. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ എടുത്തു കഴിഞ്ഞ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് എത്രയാണ് ഏറ്റേക്കുന്നത്? സെയിം റേറ്റ് തന്നെയാണ്. ഫിനാൻസ് എത്ര വരെ കയറി ഈ ഒരു വണ്ടി? ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. അടുത്ത ഇതേതാണ് മോഡൽ ഈക്കോ? ഓക്കെ. എത്രയാണ് ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 81,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 170,000 രൂപയാണ് വണ്ടിക്ക് റേറ്റ് ചോദിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷന് ഇന്റീരിയർ പറയാനായിട്ടുള്ളൂ. എടുത്തു കഴിഞ്ഞ് ഇന്റീരിയറിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? എത്ര വരെ ഫിനാൻസ് കയറി വണ്ടി? ലോൺ കിട്ടുന്നതാണ്. കസ്റ്റമറൊക്കെ നോക്കിട്ടേ, നല്ല കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റും. ഇത് 2019 മോഡലാണ്. 19 മോഡൽ ഈക്കോ ആണ്. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 22,000 ഓടിയിട്ടുള്ളൂ. 22,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. മെയിനിൽ എക്സ്ട്രാ കാരിയർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. കാരിയർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ഉണ്ട്. ഓ, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഉള്ള വണ്ടിയാണ്. നല്ല കണ്ടീഷനാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 ആവറേജിന് മെയിലിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഓ, അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു ഇക്കോ എന്ന് തന്നെ പറയാം. ഇത് നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് പ്ലെയർ എക്സ്ട്രാ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് നമുക്ക് 390 വരും. 390 വരും. ഓക്കെ. ഫിനാൻസ് മാക്സിമം എത്ര വരെ കയറും? 3 ലാഖ് വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. ഇതേതാണ് ഏറ്റവും മോഡൽ ഈക്കോ? 2020 മോഡൽ. 20 മോഡൽ ഈക്കോയാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4 ആവറേജിന് മേളിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാണ് ഓടിയിട്ടുള്ള വണ്ടി? 26,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്ന മോഡലാണ് അല്ലേ? പ്രൈസിംഗ് വരുമ്പോഴത്തേക്കും 435,000 ആണ് ഈ ഒരു ഈക്കോടെ റേറ്റ് ചോദിക്കുന്നത്. ഫിനാൻസ് വാറണ്ടി എത്ര നാള് കിട്ടും? 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതേതാണ് മോഡൽ? 2020. സെയിം തന്നെ. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ആണല്ലോ. ഓക്കെ. പ്രൈസ് എത്രയാണ് ഇത്തേക്കുന്നത്? എത്ര ഓടിയിട്ടുണ്ട്? 9,500 ഓടിയിട്ടുണ്ട്. 9,500 കിലോമീറ്റർ ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പ്രൈസ് എത്രയാണ് ഇതിന് ഇട്ടേക്കുന്നത്? 440,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്.
ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഷോറൂമിന് പുതിയൊരു വണ്ടി കിടക്കുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ കിടക്കുന്നെന്ന് പറയാം. 2020 മോഡൽ സെലേറിയുണ്ട്. ഇതേതാണ് ഏട്ടോ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2020 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. എക്സ്ട്രാ ക്രോമ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നാലും ഒരു പുതിയ ടയർ എന്ന് തന്നെ വണ്ടിയിൽ പറയാം. എത്രയാണ് ഓടിയിട്ടുള്ള കിലോമീറ്റർ? വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് അല്ല വണ്ടി വരുന്നത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫോട്ടോ പവർ വിൻഡോ വരുന്ന മോഡലാണ്. 5,10,000 രൂപയാണ് ഈ ഒരു സെലറിയുടെ റേറ്റ് ചോദിക്കുന്നത്. എത്ര വരെ നമുക്ക് ഒരു ഫിനാൻസ് കിട്ടും? നാലകാലിനകത്ത് ഫിനാൻസും കിട്ടും. ഓക്കെ, അപ്പൊ ഈ കിടക്കുന്ന സെലറി സെയിലാണോ? ഓട്ടോമാറ്റിക് ആണ്. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ്? സിംഗിൾ ആണ്. ഓക്കെ, എത്രയാണ് ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 90,000. അപ്പൊ ഇത് നീറ്റ് ആകാനുണ്ടല്ലോ. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ആണല്ലേ, കസ്റ്റമർ ഇപ്പൊ കൊണ്ടുവന്ന് ഇത്തേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രൈസ് അപ്പൊ എത്രയാകും? 415,000 രൂപയാണ് അപ്പൊ ഈ ഒരു സെലേറിയയുടെ റേറ്റ് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇസഡ് എക്സ് ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് വർക്ക് ഉണ്ടല്ലേ? ഓക്കെ, ഫോട്ടോ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. എയർ ബാഗ് വരുന്നുണ്ട്. ഒരു മ്യൂസിക് പ്ലെയർ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഡ്യുവൽ എയർ ബാഗ് ആണ് വരുന്നത്. ഓക്കെ, ഇതിന് എത്ര വരെ ഫിനാൻസ് വരും ചേട്ടാ? ഓക്കെ, അടുത്ത് ഇനി ഏതാണുള്ളത്? ടെറാനോ. ഓക്കെ അല്ലേ, ഇതേതാണ് മോഡൽ? ടെറാനോ. 13 മോഡൽ നിസാൻ ടെറാനോ ആണ്. ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? സെയിലായി കിടക്കുവാണ്. ഓക്കെ, ഇതിപ്പോ എത്രണ്ണ സെയിലായിരിക്കുന്നേ? 475,000 സെയിലായിട്ടുള്ള ഒരു വണ്ടിയാണ് ടെറാനോ. അലോയ്വീല് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. അപ്പൊ ഇത് ഓൾറെഡി അപ്പൊ വണ്ടി എന്തായാലും സെയിലായി. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാം. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഫ്രഷായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. എത്രയായിരുന്നു ഏട്ടാ ഇത് ഓടിയിട്ടുള്ള കിലോമീറ്റർ ഒക്കെ? 80,000 ഓടിയിട്ടുള്ള വണ്ടിയാണ് അല്ലേ. ഒരു 3 ബലേനോ അടപ്പ് ഉണ്ട്. അപ്പോ ഏതാണ് ആദ്യത്തെ വണ്ടി വരുന്ന ബലേനോ? സെയിലായിട്ടുള്ള വണ്ടിയാണ്. ഡെൽറ്റ ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ 78,000 വണ്ടി ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് 3 ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു 4 ടയർ, ഒരു ആവറേജ് ഓണം ടയർ ഉണ്ടെന്നേ പറയാനായിട്ടുള്ളൂ. പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ വലിയ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഭാഗത്ത് കാണാനായിട്ടില്ല. പ്രൈസിങ് എത്രയാണ് ഇട്ടേക്കുന്നത്? 565,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇത് നീറ്റ് ആകത്തില്ലേ? കാരണം സൈഡ് ബീഡിംഗ് ഒക്കെ പോയിട്ടുണ്ടല്ലോ. ക്ലിയർ ആക്കും. ഓക്കെ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഫോട്ടോ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പെട്രോൾ വേരിയന്റ് വണ്ടിയാണോ? പെട്രോളാണ്. എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? 565,000 രൂപയാണ് അപ്പൊ ഈ ഒരു ബലേനോടെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോ ഇതേതാണ് മോഡൽ വരുന്നത്? ഇത് 2017 ആണ്. സീറ്റ് ആണ് പറയുന്ന ഓപ്ഷൻ. സീറ്റ് ആണ് പറയുന്നത്. തൊട്ട് താഴത്തേക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 88,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 ഒരു പുതിയ ടയർ എന്ന് തന്നെ പൂർണ്ണമായിട്ടും പറയാം. അലോയ്വീല് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണേല് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം അല്ലേ. ഓക്കെ, പറയത്തില്ല കണ്ടു കഴിഞ്ഞാൽ. റയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാവുമ്പം എങ്ങനെയാ പ്രൈസിങ്? 635,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം. ഇത്രയും ഫ്രഷ്നെസ് ഒരു 80,000 ഓടിയ ഒരു വണ്ടിക്ക് കാണത്തില്ല. ഓക്കെ, ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഒരു 7-8 വാഗണർ കിടപ്പുണ്ട് അല്ലേ? ഇതേതാണ് മോഡൽ? വാഗനർ. 13 മോഡൽ വാഗനർ ആണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങൾ 4 ഒരു പുതിയ ടയറോളം തന്നെ വണ്ടിയിൽ വരുന്നുണ്ടെന്ന് പറയാം. VXI ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. എത്രയാണ് ഏട്ടാ ഇത് കറക്റ്റ് കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്? 75,000 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി. പ്രൈസിങ് എത്രയാണ് ഏട്ടാ? 3,10,000 രൂപയാണ് ഈ ഒരു വാഗനറിന്റെ റേറ്റ് ചോദിക്കുന്നത്. 2016 മോഡലാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ?
കിലോമീറ്റർ 1,18,000 1,18,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇടക്കുവാണ്. ഫ്രണ്ട് ടു ഡോർ പവറിന്റെ വരുന്ന മോഡലാണ്. എത്രയാണ് പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് ആകുമ്പോഴത്തേന് നമുക്കൊരു 310,000 രൂപ റേഞ്ച് വരും. 310,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ് ചോദിക്കുന്നത്. നമുക്ക് 2010 വണ്ടിയുണ്ട്, ഒരു ബ്ലാക്ക് കളർ. അത്യാവശ്യം പുറമെ നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ബോഡിയിൽ വലിയ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഇതെങ്ങനെയാണ് ഏട്ടാ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 65,000 കിലോ കിലോമീറ്റർ ആണ്. 2010 അല്ലേ? 65,000 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല, പക്ഷേ നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഫ്രണ്ട് ടു ഡോർ പവറിന്റെ വരുന്ന മോഡലാണ്. പ്രൈസ് എത്രയാണ് ഏട്ടേക്കുന്നത്? 220,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് അല്ലേ. പുറമെ നല്ല ബോഡി ക്വാളിറ്റിയും അതേപോലെ നല്ല ടയറും കാര്യവും എല്ലാം വരുന്നുണ്ട്. നല്ല നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. എത്ര വരെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് കയറും? ഒരു 50-60 വണ്ടി ഇറക്കാം അല്ലേ. ഓക്കെ, അടുത്ത് ഇനി വരുന്ന ഒരു ഓൾട്ടോ 800 ആണ്. ഇതേതാണ് ഏട്ടാ മോഡൽ? 14 മോഡൽ ഓൾട്ടോ 800 ആണ്. എങ്ങനെയാണ് ഏട്ടാ ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 23,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. അയർഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. LXA ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. എക്സ്ട്രാ ഒരു സ്പോയിലർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടു ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി. ഇതിന്റെ പ്രൈസിങ് എത്രയാണ്? ഇതാകുമ്പോൾ 245,000 രൂപയാണ്. അപ്പൊ ഈ ഒരു ഓൾട്ടോയുടെ പ്രൈസ് ചോദിക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഓൾട്ടോ. അടുത്ത ഇതേതാണ് ഏട്ടോ മോഡൽ? 2014 സെയിം മോഡൽ തന്നെ. എങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? എത്രയാണ് ഓടിയിട്ടുള്ളത്? 66,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 പുതിയ ടയർ തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. ഇതിന് ക്ലീനിങ് ഒക്കെ ഇല്ലേ വണ്ടിയിൽ? ചെയ്യാനുണ്ട്, നമ്മളിപ്പം വണ്ടി വന്നേ ഉള്ളു, വന്ന കണ്ടീഷൻ. ആ ഒരു കണ്ടീഷനിൽ കിടക്കുകയാണ്. സർവീസ് കിട്ടില്ല വണ്ടി. ഓക്കെ, നോർമൽ വാഷിംഗ് കാര്യങ്ങളെല്ലാം കഴിയും. ഓക്കെ, എത്രയാണ് വണ്ടി ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 54,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷൻ ആണ്. ഇതിന് നീറ്റ് ഒക്കെ ആകത്തില്ലേ? ഓക്കെ, പ്രൈസിങ് 240,000 രൂപയാണ് ഈ ഒരു ഓൾട്ടോയുടെ പ്രൈസ് ചോദിക്കുന്നത്. അപ്പൊ ചേട്ടാ, ഇനി ഒരു 2 സ്വിഫ്റ്റ് ഉണ്ട്. ഇതേതാണ് മോഡൽ? 2020 മോഡലാണ്. എത്രയാണ് ഓടിയിട്ടുള്ള കിലോമീറ്റർ? 2,100 കിലോമീറ്റർ മാത്രം. ഏതാണ്? VXA ആണ് വണ്ടി. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രൈസ് ഒക്കെ എത്രയാണ് ഇട്ടേക്കുന്നത്? 685,000 രൂപയാണ് ഈ ഒരു സ്വിഫ്റ്റിന്റെ റേറ്റ് ചോദിക്കുന്നത്. എന്താ പെട്ടെന്ന് കൊടുക്കണേ? അതെ, ഇത് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇത് കസ്റ്റമർ കൊടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓട്ടോമാറ്റിക്കിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. വേരിയന്റ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് തന്നെയാണ്. ഹിസ്റ്ററി അങ്ങനെ പറയാൻ, കസ്റ്റമർക്ക് നമുക്ക് ഐപാഡിനകത്ത് ഹിസ്റ്ററി കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മളത് കാണിച്ചു കൊടുത്തിട്ട് വണ്ടി ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സ്പോയിലർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, സൈഡ് ബീഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. അതായത് ഒരു ഷോറൂമിൽ പുതിയൊരു സ്വിഫ്റ്റ് എങ്ങനെ കിടക്കുന്ന ആ ഒരു കണ്ടീഷനിൽ കിടക്കുന്ന ഒരു വണ്ടി. പവറിന്റെ വരുന്നുണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണിത്. ചേട്ടാ, ഇതെങ്ങനെയാണ് അപ്പൊ പ്രൈസ് ഇട്ടേക്കുന്നത്? പ്രൈസ് വരുന്നത് നമുക്ക് 685,000. ഇതിനാകുമ്പോ എങ്ങനെയാട്ടാ ഫിനാൻസ് കാര്യങ്ങളൊക്കെ കയറുന്നത്? ടോട്ടൽ നമുക്കൊരു 1,00,000 അടുപ്പിച്ചൊക്കെ അടച്ചാൽ മതിയായിരുന്നു. ഫുള്ള് ടോട്ടൽ ഇത് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്, ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വരുന്ന ഒരു റെഡ് കളറാണ്. ഇതേതാണ് മോഡൽ? ഇത് 2020 മോഡൽ, സെയിം മോഡൽ തന്നെയാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? എത്രയാണ് ഓടിയിട്ടുള്ള കിലോമീറ്റർ? 12,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്വിഫ്റ്റ്. ഇതാകുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 660,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസിങ് ചോദിക്കുന്നത്. എത്ര വരെ നമുക്കൊരു ഫിനാൻസ് കയറും ഈ വണ്ടി? മതിയാവും ഈ വണ്ടി ഇറക്കാനായിട്ട്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഈ വണ്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം.
നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. കസ്റ്റമർക്ക് തീർച്ചയായിട്ടും പുതിയ വണ്ടി എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ലാഭമാണ്. ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ജെന്യൂൻ ആയിട്ട് വിശ്വസിച്ച് വന്നെടുക്കാം. ഒരു വർഷം നിങ്ങളുടെ എക്സ്ട്രാ വാറന്റി ഇവിടെ ഉണ്ട്. ആ, വൺ ഇയർ വാറന്റി, മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്. എക്സ്ട്രാ ഉണ്ട്. അതെ, പുതിയ വണ്ടിയുടെ സെയിം വാറന്റിയാണ് നമുക്ക് വരുന്നത്. ഡയറക്റ്റ് മാരുതിയുടെ വാറന്റിയാണ്. എവിടെ വേണേലും സർവീസ് ചെയ്യാം. ഓക്കെ, എവിടെ വേണേലും വാറന്റി നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, 20 മോഡൽ 800 ആണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ബോഡിയിൽ വലിയ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ബമ്പറിന്റെ ഇത് ഇളയിരിപ്പുണ്ട്. ലോക്ക് പോയി കഴിയുമ്പോഴാണ് അത് ഫുള്ള് വരുന്നത്. മാറിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, വി എക്സ് ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. എത്രയാണ് ഇത് ഓടിയിട്ടുള്ളത്? 14,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. സീറ്റ് കവറൊക്കെ ഇപ്പൊ അടുത്താന്ന് തോന്നുന്നു ചേഞ്ച് ചെയ്തത് അല്ലേ? ആ ഒരു പുതിയ വണ്ടി കിട്ടുന്ന ആ ഒരു കവറ് കാര്യങ്ങളൊക്കെ എത്രയാണിത് പ്രൈസ് ഇട്ടേക്കുന്നത്? 3,50,000. 3,50,000 രൂപയാണ് ഈ ഒരു ഓൾട്ടോ 800 റേറ്റ് ഇവിടെ ചോദിക്കുന്നത്. ഇത് വാറന്റി എല്ലാം കിട്ടുന്ന വണ്ടിയാണ്. വൺ ഇയർ വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. ഇതേതാണ് മോഡൽ? 2019 മോഡലാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ? കിലോമീറ്റർ 15,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ പുറമെയുള്ള ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയുള്ള ഒരു വണ്ടി എന്ന് പറയാം. LXA ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. ഓക്കെ, എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? 330,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഇന്റീരിയർ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഓക്കെ, ഇതിന് സിംഗിൾ എയർ ബാഗ് ആണ് വരുന്നത്. LXA സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, സെയിലായ വണ്ടിയാണ്. എത്ര നാണ് ഏട്ടാ ഇത് പോയേക്കുന്നത്? 270. എത്ര ഓടിയ വണ്ടിയായിരുന്നു? 23,000 ഓടിയ വണ്ടി. 270 ഇപ്പൊ സെയിലായത് അല്ലേ? അപ്പൊ അഖിലേട്ടാ, ഇനി സ്വിഫ്റ്റ് ഉണ്ട്. ഒരു 5 സ്വിഫ്റ്റിനകത്ത് കിടപ്പുണ്ടെന്ന് തോന്നുന്നില്ല. പുതിയ മോഡൽ കാണിച്ചിട്ടുണ്ട്. ഇതേതാണ് മോഡൽ? 14 മോഡൽ സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? എത്ര ഓടിയിട്ടുണ്ട്? 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 പുതിയ ടയർ തന്നെ പൂർണ്ണമായിട്ടും പറയാനായിട്ടുണ്ട്. VXA അല്ലേ വേരിയന്റ് വരുന്നത്? റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ നോക്കുവാണെങ്കിൽ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഫോർ ഡോർ പവറിന്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പ്രൈസ് എത്രയാണ് ഏട്ടാ ഇതിട്ടേക്കുന്നത്? 440,000 രൂപയാണ് ഈ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസ് ചോദിക്കുന്നത്. എത്ര വരെ ഫിനാൻസ് കയറും ഇത്? ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 17 മോഡലാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്രയാണ് ഇതിന് പ്രൈസ് ഇട്ടേക്കുന്നത്? 5,15,000 രൂപയാണ് ഈ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസ് ചോദിക്കുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജിന് മേളിൽ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു വണ്ടി. VXA ആണ് വണ്ടി വേരിയന്റ് വരുന്നത്. ബോഡിയിൽ വല്ല ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ടില്ല. ഇതിന് എത്ര വരെ നമുക്കൊരു ഫിനാൻസ് കാര്യങ്ങളൊക്കെ കയറും? ഇതിനെ നമുക്ക് ഫിനാൻസ് വരുമ്പോഴത്തേന് ഏകദേശം 4.5 റേഞ്ചില് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് എക്സ്ട്രാ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ പവറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതേതാണ് കേട്ടോ മോഡൽ? 2016 മോഡൽ സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? പ്രൈസ് എത്രയാണ് ഇത്തേക്കുന്നത്? 5,50,000 രൂപയാണ് ഈ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസ് ചോദിക്കുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? 29,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 4 നല്ല പുതിയ ടയർ എന്ന് തന്നെ പൂർണ്ണമായിട്ടും പറയാം. ബോഡിയിൽ വേറെ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. VXA അല്ലേ വണ്ടി വേരിയന്റ് വരുന്നത്? ഓക്കെ, എത്രയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? 5,50,000 രൂപയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓക്കെ, ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇതിന് എത്ര വരെ ഫിനാൻസ് കയറും? ഏകദേശം ആ റേഞ്ചില് ഫിനാൻസ് കയറുന്നതാണ്. അപ്പൊ വാറന്റി 1 ഇയർ കിട്ടത്തില്ലേ? 2016 18 തൊട്ടേ 1 ഇയർ കിട്ടത്തുള്ളൂ.
ഇതേതാണ് വരുന്നത്? i20 2010 വണ്ടിയാണ്. 10 വണ്ടിയാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, പ്രൈസ് ഇട്ടിരിക്കുന്നത്? പ്രൈസ് 270,000 വരും. 270,000 രൂപയാണ് i20 പ്രൈസ് ചോദിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഡെന്റ് ഉണ്ട്. അതേപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നാലും ഒരു നല്ല പുതിയ ടയർ എന്ന് തന്നെ പൂർണ്ണമായിട്ട് പറയാം. ഇവിടെ ചെറിയൊരു ലൈനിങ് ആരോ വരച്ചിരുന്നതാണ്. ഇതൊക്കെ റീപെയിന്റ് ചെയ്യും കേട്ടോ, ചെയ്തു കൊടുക്കാം. മേജർ വർക്ക് അതർ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് ഇതിനകത്ത് ചെയ്തു കൊടുക്കും. ഓക്കെ, മാഗ്നയാണ് വണ്ടി വേരിയന്റ് വരുന്നത്. പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. 270,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. ഫോർ ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 130,000 രൂപ വരെ ഫിനാൻസും കയറുന്ന വണ്ടിയാണ് ഈ ഒരു i20. അടുത്ത വരുന്ന ഒരു വാഗനർ ഉണ്ട്. ഇതേതാണ് കേട്ടോ മോഡൽ? 17 മോഡൽ വാഗനർ ആണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഈ ഒരു ബമ്പറിന്റെ അവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഇത് മാറുമോ? റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബമ്പർ. ഇത് വരുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? 28,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. VX ആണ് വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ആവറേജോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. റയർ വൈപ്പർ വരുന്നുണ്ട്. പ്രൈസിങ് 410,000 ചോദ്യം. എത്രയാണ് കറക്റ്റ് ഓടിയിട്ടുള്ള കിലോമീറ്റർ? 28,400 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം. നല്ലൊരു സീറ്റ് കവർ വരുന്നുണ്ട്. ഫോർ ഡോർ പവർ ഉണ്ട്. അതേപോലെ മ്യൂസിക് പ്ലെയർ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. എത്ര വരെ ഇതിന് ഫിനാൻസ് കയറും? ആ റേഞ്ച് വരെ ഫിനാൻസ് കയറും. വാറന്റി കിട്ടുന്ന വണ്ടിയാണോ? 6 മാസം വാറന്റി കിട്ടും. അപ്പൊ ചേട്ടാ, അപ്പൊ താങ്ക് യു. കാരണം നമ്മളൊരു 1 മണിയായപ്പോ തുടങ്ങി, ഇടയ്ക്ക് വെച്ചിട്ട് വെയിൽ വന്നിട്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഇപ്പൊ ഒരു 5 മണിയായിട്ടുണ്ട്. ഏകദേശം 78 വണ്ടി അടുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. കുറെ വണ്ടികൾ സെയിലും ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് എങ്ങനെയാണ്? ഇത് നമ്മുടെ കായംകുളം, പ്രോപ്പർ കായംകുളത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ശരിക്കും കായംകുളത്തിന് സെൻട്രലായിട്ടാണ് നമ്മുടെ ഓഫീസ്. ഓക്കെ, APC ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നിങ്ങൾ ഈ പ്രൈസിംഗിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. പ്രൈസിംഗിന് മാത്രം വണ്ടി വന്ന് ചെക്ക് ചെയ്തെടുക്കേണ്ടതൊക്കെ വരുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. അവര് ചെക്ക് ചെയ്തില്ലെങ്കിലും നമ്മള് ചെക്ക് ചെയ്തിട്ടായിരിക്കും വണ്ടി കൊടുക്കുന്നത്. ആ ഒരു വിശ്വാസം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ. അപ്പൊ മിസ്സമാരെ, അപ്പൊ അതേ നമ്മളിവിടെയുള്ള വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഏകദേശം 82 വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് 78 വണ്ടികൾ നമ്മൾ ടോട്ടൽ കാണിച്ചിട്ടുണ്ട്. ബാക്കി കുറെ വണ്ടികൾ സെയിലായിട്ടുണ്ട്, ഒരു 3-4 വണ്ടികൾ. അപ്പൊ അതേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.